ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണപ്രിയ. അപ്പം എല്ലാവർക്കും കൃഷ്ണാസ് മാജിക്കിലേക്ക് സ്വാഗതം. നമ്മളുണ്ടല്ലോ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ഒരു ആർട്ടോ ക്രാഫ്റ്റോ ഒന്നുമല്ല. നിങ്ങൾ കണ്ടോ എൻ്റെ മുടി? ഇതുപോലെ മുടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ മുടി ഉണ്ടാവും. കാരണം രണ്ട് മൂന്ന് ആൻറ്റിമാർ എന്നോട് യൂട്യൂബിൽ ചോദിച്ചു എങ്ങനെയാണ് മോളുടെ മുടി ഇത്രയും വലുതായെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ എൻ്റെ മുടിയിൽ ചെയ്യുന്ന കുറച്ച് ട്രിക്സാണ്. അപ്പോഴേ നിങ്ങളെൻ്റെ ഹെയർ കെയർ വീഡിയോ ഫുള്ള് കാണണം. അപ്പം നമുക്കിവിടെ ഹെയർ കെയറിലേക്ക് പോവാം. ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടത് നമ്മുടെ ഓയിൽ വിട്ടനാണ്. ഇത് കോക്കനട്ട് ഓയിലാണ്. ഇതമ്മ വീട്ടിലുണ്ടാക്കിയതാട്ടോ. വെളിയിൽ നിന്ന് മേടിക്കുന്ന ഓയില് നമ്മൾ തലയിൽ തേക്കാൻ കൊള്ളില്ലെന്ന് അമ്മ പറയും. അപ്പം അമ്മ വീട്ടിലുണ്ടാക്കി. പിന്നെ ഇത് ഉള്ളിയാണ്, കുഞ്ഞുള്ളി. പിന്നെ ഇത് ആലോവേറ. ഇത് നെല്ലിക്ക. ഇതെന്താന്ന് നിങ്ങൾക്കറിയോ? ഇതുണ്ടല്ലോ ഉലുവയാണ്. ഇത് നമ്മൾ ഇന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ ഉലുവെടുത്ത് വെള്ളത്തിലിടണം. എന്നിട്ട് ഇന്ന് രാവിലെയൊക്കെ ആകുമ്പോഴേ നമ്മുടെ സാധനം റെഡിയാവും. പിന്നെ നമുക്ക് കരിവേപ്പില വേണം. പിന്നെ നമുക്ക് ചെമ്പരത്തി വേണം. റെഡ് കളർ തന്നെ നമ്മൾ എടുക്കണം, എന്നാലേ നമുക്ക് കളർ കൂടുള്ളൂ. അപ്പോൾ നെല്ലിക്കയും കരിവേപ്പിലയും ചെമ്പരത്തിയും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുറുക്കി കളറ് വരാനാണ്. പിന്നെ ഈ ഉലുവയും ഉള്ളിയും ആലോവേറയും നമുക്ക് മുടി വളരാനായിട്ടാണ്. അപ്പോൾ ഈ ആറ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഈ നാല് ഇൻഗ്രീഡിയൻസ്, നെല്ലിക്ക, ഉലുവ, പിന്നെ ആലോവേറ, പിന്നെ കുഞ്ഞുള്ളി, ഈ നാല് ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിയിൽ അരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്ന പാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് ഈ അരച്ച മിക്സ്ചർ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. ഈ നമ്മൾ അടിച്ചിട്ട് ഒഴിച്ച സാധനം ഉണ്ടല്ലോ നമ്മൾ അരിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ കോക്കനട്ട് വെള്ളം ആഡ് ചെയ്യണം. നമ്മൾ ഒഴിച്ച സാധനങ്ങളെല്ലാം ഈ ഓയില് വറ്റി വറ്റി വരണം. വെള്ളം വറ്റി വറ്റി വരുമ്പോൾ നമ്മൾ ചെമ്പരത്തി പൂവും പിന്നെ കരിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഡയറക്റ്റ് ആഡ് ചെയ്യണേ. പിന്നെ ഈ ഒരു കുപ്പി ഫുൾ എണ്ണയ്ക്ക് നമ്മൾ ഇത്രയും കരിവേപ്പില ആഡ് ചെയ്യണം. കുറച്ച് കൂടുതൽ വേണം കേട്ടോ. പിന്നെ ചെമ്പരത്തി പൂവ് കുറച്ച് കൂടുതൽ നിങ്ങൾ എടുക്കും, അത്രയും നല്ലതാണ് അമ്മ പറയും. ചെമ്പരത്തി പൂവും കരിവേപ്പില അരക്കണ്ടാട്ടോ, അതേപോലെ ആഡ് ചെയ്താൽ മതി. ചെമ്പരത്തി പൂവും കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇനി ആൻറ്റിമാരെ പണി ചെയ്യാൻ പൊക്കോട്ടോ. ആൻറ്റിമാരെ പണിയൊക്കെ തീർത്ത് വന്നില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇനി നമ്മൾ നമ്മുടെ ഓയിൽ തണുത്തോന്ന് ഒന്ന് പോയി നോക്കണം. എന്നിട്ട് നമ്മളൊരു അരിപ്പയിൽ ആ സാധനം ഒഴിക്കണം, അതായത് നമ്മുടെ ഓയിലെടുത്തിട്ട് ഒഴിക്കണം. എന്നിട്ട് എങ്ങോട്ടേക്കാണ് ഒഴിക്കേണ്ടേ അറിയോ? ഒരു ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അകത്ത് ആക്കി വെക്കണം. അപ്പം നമ്മുടെ ഓയിലിൻ്റെ കളർ കണ്ടോ, ഈ കളറിൽ വരും. ഇനി ഇത് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ തലയിൽ എങ്ങനെയാണ് ഈ എണ്ണ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് എൻ്റെ തലയിൽ എണ്ണ വെക്കുക. രണ്ട് ദിവസം ഒരാഴ്ചയിൽ ഹെയർ വാഷ് ചെയ്യും. അപ്പം എങ്ങനെയാണ് ഈ എണ്ണ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ ഹെയറിന് വേണ്ടത്ര ഈ ഓയിൽ നമ്മളൊരു ബൗളിലെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കണം. എന്നിട്ട് നമ്മൾ രണ്ട് കൈയിലും എണ്ണ ആക്കിയിട്ട് നമ്മുടെ തലയുടെ ഉള്ളിൽ വരെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ വരെ മസാജ് ചെയ്യണം. എന്നിട്ട് ഓടിപ്പോയി കഴുകല്ലേ, 4 മണിക്കൂറാണ് എനിക്ക് എണ്ണ തേച്ചിട്ട് ഇരുത്തുക. ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ കുളിക്കാൻ പോകും അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മ എൻ്റെ തലയിൽ തേച്ചിരുന്ന ഒരു ഷാമ്പൂ എന്ന് പറഞ്ഞാൽ പാൻറ്റീൻ്റെ ഷാമ്പൂ, അതിൻ്റെ കണ്ടീഷണറും. നമ്മൾ മാക്സിമം സെയിം ബ്രാൻഡുള്ള ഷാമ്പൂ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് അത് നല്ലതല്ല, നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകും. ആൻറ്റിമാരൊക്കെ എന്താ ചെയ്യാറിയോ, പുതിയ പുതിയ ഷാമ്പു ബ്രാൻഡ്സൊക്കെ ഇറങ്ങുമ്പോൾ അത് അവർ ട്രൈ ചെയ്യും, ഇങ്ങനെ മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഹെയറിന് അതെന്താവും, പൊട്ടിയും പൊഴിഞ്ഞൊക്കെ പോവും. ഇപ്പം നമ്മൾ മുടിയൊക്കെ കഴുകി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ചെയ്യണ്ടേ? അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 കോമ്പാണ്. ഒന്ന് കുറച്ച് അകന്ന ബ്രസിൽസ് ഉള്ളത്. ഇതെന്തിനാന്ന് വെച്ചാൽ കെട്ടടിക്കാനാണ്. നമ്മുടെ മുടിയിലൊക്കെ കുറേ കെട്ടൊക്കെ വരില്ലേ,
കഴിക്കാൻ ഇനി ഇങ്ങനെ കുറെ ഗ്യാപ്പ് ഉള്ള ബ്രസിൽസ് ആണ് നല്ലത്. പിന്നെ ഇത് പെയിനില്ലാണ്ടിരിക്കാൻ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ചെടകളെ നമ്മൾ കെട്ടഴിക്കാനായിട്ട് ഇതാണ് ബെസ്റ്റ്. ഇത് പിന്നെ പെയിനില്ലാണ്ടും ഇരിക്കും. പെയിനല്ല കേട്ടോ, പെയിൻ എൻ്റെ തലയിൽ പെയിനൊന്നുമില്ല കേട്ടോ. ഞാനെല്ലാം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറയാൻ ഒരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.